നമ്മുടെ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഒരുപാട് തരത്തിലുള്ള ചാലഞ്ചസ് നേരിടുന്നുണ്ട്. അതിൽ ഒരു പ്രത്യേക വിഭാഗമാണ് ടെക്നിക്കൽ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതായത് സാങ്കേതിക വിദ്യയെ സംബന്ധിച്ചുള്ള, പ്രത്യേകിച്ച് നമ്മൾ കോമൺ ആയിട്ട് പറയുമ്പോൾ ബി ടെക് പോലുള്ള അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പോലുള്ള ഉയർന്ന വിദ്യാഭ്യാസ ഡിഗ്രി നേരിടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്തരം ആൾക്കാർ അല്ലെങ്കിൽ ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നേരിടുന്ന ഇഷ്യൂസും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പോൾ ടെക്നിക്കൽ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ, ടെക്നിക്കൽ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ടെക്നിക്കൽ സബ്ജക്റ്റുകൾ, അതായത് സാങ്കേതിക വിദ്യ പഠിപ്പിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഏറ്റവും പ്രീമിയർ ആയിട്ടുള്ളതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, IITs എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിലുള്ള സെൻട്രൽ ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ള NITs, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ് ഉണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറിൻ്റെ കീഴിൽ സ്റ്റേറ്റ് എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്. അതുപോലെ തന്നെ ഓരോ സംസ്ഥാനങ്ങളിലും ഒരുപാട് ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, ഡീംഡ് എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ കുസാറ്റിനെ പോലുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്. അതുപോലെ തന്നെ സെൽഫ് ഫൈനാൻസിങ് ആയിട്ടുള്ള കോളേജസ് ഉണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെയുള്ള എയ്ഡഡ് ആയിട്ടുള്ള കോളേജുകൾ, മാനേജ്മെൻറ്റ് വേറെ ആണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഫണ്ടോടുകൂടി പ്രവർത്തിക്കുന്ന എയ്ഡഡ് കോളേജസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ടെക്നിക്കൽ എഡ്യൂക്കേഷനെ സംബന്ധിച്ച് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വ്യത്യസ്ത തലത്തിലുള്ള ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളതാണ്. ഈവൻ കേരളത്തിൽ പോലും നോക്കുകയാണെങ്കിൽ 150-ലധികം എഞ്ചിനീയറിംഗ് കോളേജുകൾ കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. ഇതിൽ നിന്ന് തന്നെ ഏകദേശം ഓരോ വർഷവും 45,000-ലധികം സ്റ്റുഡൻസ് എഞ്ചിനീയറിംഗ് ബിരുദധാരികളായിട്ട് പുറത്തിറങ്ങാനുള്ള യോഗ്യതയുണ്ട്. അവരുടെ പാസ് പെർസെൻറ്റേജ് പകുതിയാണ്, 50% പാസ് പെർസെൻറ്റേജ് എന്ന് കണക്കാക്കിയാൽ പോലും ഒരു വർഷം 25,000-ത്തിനടുത്ത ആൾക്കാർ ഓരോ വർഷവും കേരളത്തിൽ നിന്ന് ബി ടെക് ഗ്രാജുവേറ്റുകളായിട്ട് ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡിപ്ലോമ പോലുള്ള മറ്റ് കോഴ്സുകളും ഒക്കെ ആയിട്ട് ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ഇറങ്ങുന്നുണ്ടെന്നാണ്. അതുപോലെ MTech പാസ്സായി ഇറങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്ര ടെക്നിക്കൽ ഹയർ എഡ്യൂക്കേഷനിൽ നമ്മുടെ രാജ്യത്ത് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് എന്നുള്ളൊരു സത്യം തന്നെയാണ്. ഒരുപാട് ആൾക്കാർ പഠിച്ചിറങ്ങുന്നുണ്ട് എന്നുള്ളൊരു സത്യമാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ രാജ്യത്തെ ഈ ഒരു ടെക്നിക്കൽ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരുപാട് ഇഷ്യൂസ് നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്. ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ടെന്നതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് സ്റ്റുഡൻസ് പഠിച്ചിറങ്ങുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതുകൊണ്ടുള്ള അൾട്ടിമേറ്റ് പ്രശ്നം എന്താ, നമ്മുടെ മാർക്കറ്റിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് ഇല്ല. നമ്മുടെ മാർക്കറ്റിൽ ഓരോ വർഷവും 25,000-30,000 എഞ്ചിനീയർ, അത് കേരളത്തിൽ നിന്നുള്ള കേസ് മാത്രമാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യയിൽ നോക്കുമ്പോൾ അതിൻ്റെ എത്രയോ മടങ്ങായിരിക്കും. ഇത്രയും എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിനെ അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ എക്കണോമിയിൽ ഇല്ല. അതായത് നമ്മുടെ എക്കണോമിയിലെ ഡിമാൻഡ് നോക്കാതെയാണ് ഇവിടെ ആക്ച്വലി എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റുകളുടെ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷനിലുള്ള ടെക്നിക്കൽ ഹയർ എഡ്യൂക്കേഷൻസിൽ ക്വാളിഫൈഡ് ആൾക്കാരുടെ സപ്ലൈ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഡിമാൻഡ് ഇല്ലാത്തൊരു സ്ഥലത്ത് സപ്ലൈ കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, സിമ്പിൾ എക്കണോമിക് കൺസെപ്റ്റ് ആണ്, അതിൻ്റെ പ്രൈസ് കുറയും എന്നുള്ളതാണ്. ഓൾറെഡി ഡിമാൻഡ് ഇല്ല, അതിൻ്റെ അടുക്ക ഒരുപാട് ഓവർ സപ്ലൈ ആണ്, സ്വാഭാവികമായിട്ട് പ്രൈസ് കുറയും. അതുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് കിട്ടുന്ന ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പ്രൈവറ്റ് സെക്ടറിലൊക്കെ സ്റ്റാർട്ടിങ്ങിലൊക്കെ 8,000 വരെയൊക്കെയാണ് അവർക്ക് സ്റ്റാർട്ടിംഗ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എഞ്ചിനീയറിംഗ് പഠിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഹയർ ടെക്നിക്കൽ ഹയർ എഡ്യൂക്കേഷൻ പഠിച്ചിട്ട് പോലും അവർക്ക് എന്ത് കിട്ടുന്നില്ല, ഒരു നല്ല സാലറി പോലും കിട്ടാത്ത ഒരു സാഹചര്യത്തിലാണ്. അതായത് എംപ്ലോയ്മെൻറ്റ് വേജ് വളരെ വളരെ കുറയുന്ന ഒരു സാഹചര്യമാണ്. ഈവൻ ചിലപ്പോൾ 12,000 ആയിരിക്കും കൊടുക്കുന്നത്. ഈവൻ നമ്മളിപ്പോൾ ഒരു IT കമ്പനി അല്ലെങ്കിൽ ഇൻഫോസിസ് അല്ലെങ്കിൽ ഒരു TCS പോലുള്ള കമ്പനികളാണെങ്കിൽ പോലും അവരൊരു 3.75 LPA അല്ലെങ്കിൽ ഒരു 4 LPA ലാക്സ് പെർ ആനം ഒക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ ഇത് അപ്രോക്സിമേറ്റ്ലി ഒരു മാസം 30,000 ഒക്കെ ആയിരിക്കും സാലറി ആയിട്ട് വരുന്നത് എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചെറിയ സാലറിയാണ് ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിന് കിട്ടുന്നതായിട്ടുള്ള അല്ലെങ്കിൽ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾക്ക് കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു സാലറി കുറഞ്ഞ ഒരു കാരണം ഈ ഒരു ഡിമാൻഡ് സപ്ലൈ മിസ്മാച്ച് ആണെങ്കിൽ, മറ്റൊരു കാരണം എന്ന് വെച്ചാൽ ലാക്ക് ഓഫ് സ്കില്ലാണ്. ഇവർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഉയർന്ന സാങ്കേതിക വിദ്യാഭ്യാസം നേടി പുറത്തിറങ്ങുന്ന ആളാണെങ്കിൽ പോലും ഇവർക്ക് എന്ത് കിട്ടുന്നില്ല, ഇവർക്ക് കൃത്യമായിട്ടുള്ള സ്കില്ല് ഡെവലപ്പ് ആവുന്നില്ല എന്ന്. കുറേ വിഷയങ്ങൾ പഠിച്ചു, കുറേ തിയറി പഠിച്ചു, കുറേ പേപ്പറുകൾ എഴുതി, കുറേ ലാബ് ചെയ്തു, പാസ്സായി പുറത്തേക്ക് വരുന്നു എന്നല്ലാതെ ഒരു ജോലി ചെയ്യുന്നതിന് വേണ്ടിയുള്ള സ്കില്ലോ അതിന് വേണ്ടിയിട്ടുള്ള എബിലിറ്റിയോ ഒന്നും തന്നെ ഇവർക്ക് ഡെവലപ്പ് ആവുന്നില്ല എന്നുള്ളതാണ്. ഹാൻഡ്സ് ഓൺ വർക്കുകൾ അതായത് ഇവർക്ക് സ്വന്തമായിട്ടൊരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയുന്നില്ല എന്നുള്ളതാണ്. ഇടയ്ക്ക് നിങ്ങൾ വാർത്തകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും, ഒരു വീട്ടിൽ ഫാൻ തകരാറായിട്ട് മകനോട് ഫാൻ റെഡിയാക്കാൻ വേണ്ടി പറഞ്ഞു, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച മകനോട്. മകൻ ഫാൻ റെഡിയാക്കാൻ പറ്റാത്തതുകൊണ്ട് ദേഷ്യം പിടിച്ചിട്ട് അമ്മ മകൻ്റെ സർട്ടിഫിക്കറ്റ് കീറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയൊക്കെ ഒരു തമാശ രൂപേണ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ
അത്തരത്തിൽ ഈവൻ ഒരു ഇത്രയൊക്കെ പഠിച്ചിറങ്ങുന്ന 4 വർഷം പഠിച്ചിറങ്ങുന്ന ആൾക്കാരാണെങ്കിൽ പോലും ചിലപ്പോൾ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള സൈഡ് ഒരു ഐഡിയയും ഇല്ലാതെയാണ് ആൾക്കാർ ഇറങ്ങുന്നത് എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഒന്ന്, ഒരുപാട് കോളേജസ് ഉണ്ട് വെറുതെ ഒരു എഞ്ചിനീയറിംഗ് എങ്കിലും മിനിമം പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് ആ പഠിക്കുന്ന ആൾക്കാർ പോലും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു സ്കില്ല് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈവൻ മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ പോലും ആൾക്കാരെ അവർ അബ്സോർബ് ചെയ്യില്ല, അവരെ ജോലിക്ക് എടുക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ് പഠിച്ച ആൾക്കാരെ മറ്റെല്ലാ ഫീൽഡിലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കേരള PSC പരീക്ഷ നോക്കിക്കഴിഞ്ഞാൽ അവരുണ്ടാവും, അത് LD ക്ലർക്കിൻ്റെ പരീക്ഷയായാലും ഉണ്ടാവും, അസിസ്റ്റൻറ്റിൻ്റെ പരീക്ഷയായാലും, ബാങ്ക് പരീക്ഷ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, UPSC സിവിൽ സർവീസ് പരീക്ഷ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏത് ഫീൽഡിലായാലും എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ കാണാൻ വേണ്ടി പറ്റും. പ്രത്യേകിച്ചും ഈ ഒരു ഡിമാൻഡ് സപ്ലൈ മിസ്മാച്ച്, ലാക്ക് ഓഫ് സ്കില്ല് എന്നൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. മറ്റൊന്നാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുറിച്ചുള്ള. അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ ഇത്രയും കോളേജസ് ഉണ്ടെന്ന് പറഞ്ഞു, ഈ കോളേജസ്ലാം ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഒന്നുകിൽ ജസ്റ്റ് അതേ കോളേജിൽ നിന്ന് BTech പഠിച്ച ആള്, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു കോളേജിൽ നിന്ന് ജസ്റ്റ് MTech പാസ്സായ ആളൊക്കെ ആയിരിക്കും അവിടെ പഠിപ്പിക്കുന്നുണ്ടാവുക. ഇവർക്ക് കൊടുക്കുന്ന സാലറിയും 15,000 രൂപയും 18,000 രൂപയും ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ക്വാളിറ്റിയിലുള്ള എഡ്യൂക്കേഷൻ മാത്രമാണ് സ്റ്റുഡൻറ്റിനും കിട്ടുന്നതായിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും സ്റ്റുഡൻറ്റിനും സ്വാഭാവികമായിട്ടും കാര്യമായിട്ടുള്ള ഒരു അറിവോ ഒരു പ്രാക്ടിക്കൽ നോളജോ ഒന്നും ഉണ്ടാവണമെന്നില്ല. അതുപോലെ തന്നെ കരിക്കുലത്തെക്കുറിച്ച് അല്ലെങ്കിൽ സിലബസിനെ കുറിച്ച് പറയുമ്പോൾ പറയേണ്ടത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ എന്നാണ്. അതായത് ഇന്നത്തെ ആ നൂതന സാങ്കേതിക വിദ്യയോ ഒന്നുമല്ല ഈ ഒരു കോളേജുകളിൽ പഠിപ്പിക്കുന്നതായിട്ടുള്ളത്. പണ്ട് 1900s ഒക്കെ ഡെവലപ്പ് ചെയ്ത ടെക്നോളജി തന്നെയാണ് നമ്മളതിൻ്റെ ഫണ്ടമെൻ്റൽ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇന്ന് നടക്കുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഒന്നും തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു കുട്ടികളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. അതുപോലെ തന്നെ ഈ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം മിയർലി പേപ്പർ വർക്കിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അസൈൻമെൻറ്റുകൾ, ടെസ്റ്റുകൾ, ഇത്തരം കാര്യങ്ങളിലേക്ക് മാത്രം ഇത് ഒതുങ്ങുകയും മറിച്ച് ഒരു പ്രാക്ടിക്കൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ നോളജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പും ഇതിൽ നടക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ചാലഞ്ചസ് ആയിട്ട് പറയുന്നതായിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ളത്, അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ ഇഷ്യൂ. പല കോളേജുകളിലും ലാബ് ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈൻ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഉണ്ടാവുക. അതായത് ഈ കംപ്ലൈൻ്റ് ആയിട്ടുള്ള സാധനത്തിൽ ഇത് വർക്ക് ചെയ്യുന്നില്ല, ജസ്റ്റ് കണ്ടിട്ട് പറയേണ്ടി വരും ഇത് ഇന്നതാണ് ഇത് ഇന്നതാണെന്ന് പറഞ്ഞിട്ട് വെറുതെ ലാബ് പൂർത്തിയാക്കുന്ന സാഹചര്യമാണുള്ളത്. അപ്പോൾ ഉള്ള ഫെസിലിറ്റി തന്നെ ഔട്ട്ഡേറ്റഡ് ആയ ഫെസിലിറ്റി തന്നെ അതുപോലും കൃത്യമായിട്ട് പഠിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൊക്കെയാണ് സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്നതായിട്ടുള്ള സ്റ്റുഡൻസ് ഉള്ളത്. ഇതെല്ലാം തന്നെ നമ്മുടെ ഈ ഒരു വിദ്യാഭ്യാസ മേഖലയുടെ ക്വാളിറ്റിയെ ബാധിക്കുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സിന്റെ ഡെവലപ്മെന്റ് നടക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യമായിട്ടുള്ളത്. നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ അസറ്റ് ആണ്. പക്ഷെ ഈ ഒരു അസറ്റിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അവിടെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് നടക്കേണ്ടതായിട്ടുണ്ട്, മാനവ വിഭവ ശേഷി വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ഇപ്പൊ ടെക്നിക്കൽ എഡ്യൂക്കേഷനിലേക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ പഠിക്കുന്ന ആൾക്കാർക്ക് അവരുടെ കഴിവ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി, ആ ഒരു അവസരം നമ്മുടെ രാജ്യത്ത് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു എബിലിറ്റി അവർക്ക് അക്വയർ ചെയ്യാൻ പറ്റണം. ഞാൻ പറഞ്ഞു ഓൾറെഡി സ്കില്ലൊന്നും ഡെവലപ്പ് ആവുന്നില്ല, സ്വാഭാവികമായിട്ട് അവർക്ക് ആ ഒരു എബിലിറ്റി ഒന്നും ഡെവലപ്പ് ആവുന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്തു നിന്നുള്ള വലിയ തോതിലുള്ള മൈഗ്രേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മുടെ രാജ്യത്ത് ഈ ഒരു ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ പഠിക്കുന്ന പല ആൾക്കാരും വിദേശ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ട് അവിടെ വിദേശ കമ്പനികളിൽ ജോലി ചെയ്യുന്നതാണ്. ബെറ്റർ സാലറി, നല്ല സാലറി. നമ്മൾ പറഞ്ഞു നമ്മുടെ രാജ്യത്ത് സപ്ലൈ കൂടുതലും ഡിമാൻഡ് കുറവാണ്, സാലറി ഇല്ല, ബെറ്റർ സാലറി കിട്ടും. അതുപോലെ തന്നെയാണ് അവിടെ ബെറ്റർ ഫെസിലിറ്റീസ് കിട്ടും, അതുപോലെ തന്നെ ബെറ്റർ കരിയർ ഓപ്പർച്യൂണിറ്റീസും അവിടെ കിട്ടും എന്നുള്ളതാണ്. നമ്മുടെ ഇവിടെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഒന്നുമില്ല, BTech പഠിച്ചവനായാലും ഒരു വിലയില്ലാത്ത സാഹചര്യമാണുള്ളത്, ആ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാളാണെങ്കിലും. അപ്പോൾ ബെറ്റർ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എല്ലാം കിട്ടും എന്നുള്ളതുകൊണ്ടും അവർക്ക് കരിയറിൽ പ്രോഗ്രസ് ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ടും പലപ്പോഴും നമ്മുടെ രാജ്യത്തു നിന്നുള്ള ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്തു പോകുന്നതാണ്. പ്രത്യേകിച്ചും ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ്, ബിൽഗേറ്റ്സ് എന്തുകൊണ്ടാണ് പിന്നെ ഇന്ത്യക്കാരെ കൂടുതലായിട്ട് മൈക്രോസോഫ്റ്റിലേക്ക് അബ്സോർബ് ചെയ്യുന്നതെന്നുള്ള ഒരു ചോദ്യം ബിൽഗേറ്റ്സിനോട് ചോദിച്ചപ്പോൾ ബിൽഗേറ്റ്സ് പറഞ്ഞ സെൻറ്റൻസ് ഇതാണ്, ഇന്ത്യക്കാരെ മൈക്രോസോഫ്റ്റിലേക്ക് എടുത്തില്ല എങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ മറ്റൊരു വേർഷൻ ഇന്ത്യയിൽ രൂപപ്പെടും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞുള്ളത്. അതായത് നമ്മുടെ രാജ്യത്തെ ടെക്നിക്കലി ക്വാളിഫൈഡ് ആൾക്കാരുടെ എബിലിറ്റിയെ സംബന്ധിച്ച് ആർക്കും ഒരു ഡൗട്ടില്ല, പക്ഷെ ആ ഒരു ടെക്നിക്കൽ എബിലിറ്റി ഉള്ള ആൾക്കാരെ മുഴുവൻ മറ്റ് രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെടുകയാണ്. കാരണം നമ്മുടെ രാജ്യത്ത് അവർക്ക് ജോലി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് ഇല്ല, അവർക്ക്
അവർക്ക് കൃത്യമായിട്ടുള്ള സാലറി നൽകുന്നതിനുള്ള കപ്പാസിറ്റി ഉള്ള സ്ഥാപനങ്ങളില്ല, അതിനാവശ്യമായിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു സൈഡിലെ നമ്മളുടെ ഇവിടെ ആവശ്യം ഒരുപാട് എഞ്ചിനീയർമാരെ അല്ലെങ്കിൽ ഒരുപാട് ടെക്നിക്കലി ക്വാളിഫൈഡ് ആൾക്കാരെ ഡെവലപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് അതിനനുസരിച്ച് നമ്മുടെ എക്കണോമി കൂടി ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഗവൺമെന്റിന്റെ കൂടി ഉത്തരവാദിത്തമാണ്. എങ്കിൽ മാത്രമാണ് ഇവിടെ വരുന്ന ആ ഒരു സപ്ലൈയെ നമ്മുടെ എക്കണോമിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുക. ഇല്ലെങ്കിൽ ഈ ഒരു ടാലന്റ് മുഴുവൻ നമ്മുടെ രാജ്യം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ടാലന്റ് മുഴുവൻ രാജ്യത്തിന്റെ പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം. എങ്കിലും നമുക്ക് നമ്മുടെ രാജ്യത്തേക്ക് റെമിറ്റൻസ് കിട്ടുന്നൊക്കെ പറയാമെങ്കിലും നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് നടക്കേണ്ട ഡെവലപ്മെന്റ് മറ്റ് രാജ്യങ്ങളിൽ നടക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക എന്ന് ഓർത്തുക. എങ്കിലും നമ്മുടെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ വളരെയധികം ചാലഞ്ചസ് നേരിടുന്ന ഒരു സത്യമാണ്. ലാബ് ഫണ്ടിന്റെ അഭാവം കൊണ്ടും അതുപോലെ തന്നെ ഔട്ട്ഡേറ്റഡ് ആയിട്ട് സിലബസിന്റെ അടിസ്ഥാനത്തിലും അങ്ങനെ ഒരുപാട് ചാലഞ്ചസ് നമ്മുടെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ മേഖല നേരിടുന്നത് ഓർത്തു വെക്കുക. അപ്പൊ നമ്മുടെ ജി എസ് ടു പേപ്പർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക് ഒക്കെ ഉണ്ട്. അപ്പൊ അതിനിടയിൽ ഹയർ എഡ്യൂക്കേഷന്റെ ചാലഞ്ചസ് പ്രത്യേകിച്ചും ഈ ഒരു ഓൾ ഇൻ ഈ ഒരു ടെക്നിക്കൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടും വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് കൊമേഴ്ഷ്യലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ ഓൾറെഡി തുടങ്ങിയത് തന്നെ 150-ൽ അധികം എഞ്ചിനീയറിംഗ് കോളേജസ് കേരളത്തിലുണ്ട്, ഇവരുടെ സപ്ലൈ എഞ്ചിനീയർമാരെ സപ്ലൈ ചെയ്യുന്നത് കൂടുതലാണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു. ഇത് ആക്ച്വലി കൊമേഴ്ഷ്യലൈസേഷന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണെന്ന് പറയാം. അതായത് വിദ്യാഭ്യാസത്തെ കച്ചവടവൽക്കരിക്കുകയും ജസ്റ്റ് ഒരു വരുമാന മാർഗമായിട്ട് ഒരുപാട് പിള്ളേരെ ചേർക്കുക, അവരെയൊക്കെ 4 കൊല്ലം എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് പുറത്തേക്ക് ഇറക്കുക, എന്തായാലും ഫീസ് എന്തായാലും കിട്ടും, അവർ പാസ്സായാലും പാസ്സായില്ലെങ്കിലും, അങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ വ്യൂ പോയിന്റിൽ വിദ്യാഭ്യാസത്തെ കാണുന്നതിൻ്റെ ഒരു ഔട്ട്പുട്ട് കൂടിയാണ് ഇത്രയും എഞ്ചിനീയറിംഗ് കോളേജുകൾ. കേരളത്തിലാണ് 150, ഇന്ത്യയിൽ നോക്കുമ്പോൾ അതിൽ എത്രയോ മടങ്ങ് കാണാൻ വേണ്ടി വരും. ഇത്രയും എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഡിറ്റേറിയേറ്റ് ചെയ്യുന്നതിനും മോശമാകുന്നതിനും ഒക്കെ കാരണമായത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.